ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഉണിഷ ശേഖർ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് എൻ്റെ എന്താ വീഡിയോസൊക്കെ ഉണ്ട്, കമൻ്റ് ഇടുന്നുണ്ട്, അതുപോലെ ലൈക്ക് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒത്തിരി ആളുകൾ എന്നെ വിളിക്കാറുണ്ട്, വിളിച്ച് സംസാരിക്കാറുണ്ട്, കമൻ്റ് ചെയ്യുന്നവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഞാനിപ്പോൾ വന്നത് എൻ്റെ വീട്ടിൽ ഒരു ഗസ്റ്റുകളായിട്ട് ഇപ്പോൾ കുറച്ച് പേര് കുട്ടികൾ, ചെറിയ ചെറിയ കൊച്ചു കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിനു മുമ്പായിട്ട് എൻ്റെ കൊച്ചിത ചെറുത്, ചെറുതിനും കൂടെ പരിചയപ്പെട്ടോ. ചെറുതേ പേര് പറഞ്ഞു കൊടുക്ക്. ആ, അവളെ കണ്ട മുഖമൊക്കെ ചുണ്ടും എന്താ കണ്ണൊക്കെ ഉണ്ടായില്ല, ഐ ഷാഡോ ഒക്കെ ഇട്ടിട്ട്, ഐ ഷാഡോ അല്ലാട്ടില്ല ഇവൻ്റെ ലിപ്സ്റ്റിക്ക്. ഞാനിപ്പോൾ ജസ്റ്റ് ലിപ്സ്റ്റിക്ക് ഇടാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ടുകൊണ്ട് കാട്ടിക്കൂട്ടി ഞാൻ ചുണ്ടിലും കണ്ണിലൊക്കെ ഇട്ടിട്ട് ആക്കിയിട്ടുണ്ട്. അതായത് ഇവിടെ വന്നാൽ ഇതന്നെ പണി, ചേച്ചീൻ്റെ മോളാണ് ചെറുത്. നമ്മൾ ദീപ്തി മമ്മീൻ്റെ വ്ളോഗിൽ, ഫസ്റ്റ് വ്ളോഗിൽ ഞങ്ങളെ വീട്ടിലെ പള്ളിക്കുളത്തിൽ കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ചെറുതിനൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. എനിക്ക് എന്താണ് എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ലൈക്ക് ചെയ്യണമെന്ന് അറിയും. വീഡിയോസ് കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അറിയാം പല്ല് പല്ല് ഡ്രസ്സിൽ കാണാൻ. പിന്നെന്താ പറയാം, ഇതാരാ മാമി? എന്റെ മോള് മാത്രമായിട്ട് എന്നെ മാമി എന്ന് വിളിക്കുന്നത്. ഇതിന് രണ്ട് വലുതുണ്ട്, വലിയേട്ടുകളുണ്ട് രണ്ടെണ്ണം. അപ്പൊ ഞാൻ നിങ്ങളെ മുമ്പിൽ ഇപ്പൊ കാണിക്കാൻ പോകുന്ന ഇൻക്യുബേറ്റർ വെച്ചിട്ട് കോഴി കുഞ്ഞു എങ്ങനെയാണ് വിരിയുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം എനിക്ക് ഇതിനോട്, എനിക്ക് പൂച്ച മൃഗത്തോട് ഭയങ്കര കമ്പുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പൂച്ചനോടും പശുവിനോടും ആടിനോടും അതുപോലെ തന്നെ കോഴികളോടും പ്രാവിനോടും അങ്ങനെ ഒത്തിരി ഇഷ്ടമാണ്. ലവ് ബേർഡ്സ് അണ്ണാന് തത്തയ്ക്ക് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം പോയി, ഇപ്പം ലവ് ബേർഡ്സ് എല്ലാം ചത്തു. തത്ത ഉണ്ടായിരുന്നു, തത്തപ്പം അടുത്താണ് പാറിപ്പോയത്. അണ്ണാൻ കൊച്ചുണ്ടായിന്, രണ്ണാൻ രണ്ടെണ്ണാണ് ഉണ്ടായിരുന്നു. അണ്ണാന് ഇണങ്ങിയിട്ടുണ്ട്, പക്ഷെ ഇപ്പം പോയി, ഇപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ ഇടയ്ക്കൊക്കെ വരാറുണ്ട്, അപ്പോൾ അതിനെ കാണുന്നില്ല. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ എൻ്റെ മോളെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മോൾ അവിടെ എൻ്റെ കാഞ്ചി മോളുണ്ട്. അപ്പോൾ അവൾ ഇൻക്യുബേറ്ററിൽ ഇങ്ങനെ കോഴിക്കുട്ടീനെ വിരിയിക്കുന്ന കണ്ട്. ഞാൻ ആമസോണിൽ ബുക്ക് ചെയ്താണ് ഒരു ഇൻക്യുബേറ്റർ. അപ്പം അതിൽ ഞാൻ മുട്ട വെച്ചു, അപ്പം അത് വിരിയുന്നുണ്ട്. അപ്പം അതെങ്ങനെയാണ് വിരിയുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. അതിന് മുമ്പായിട്ട് നമ്മളെ കർമ്മമായ കർമ്മം പറയണ്ടേ? എന്താണ് കർമ്മം? നമ്മളെന്തും പറയുന്നത് എന്താണ് പറയൂ? ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, പറയ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തണം. പറഞ്ഞോ, മിണ്ടാതിരിക്കോളും, മേക്കപ്പിലായതുകൊണ്ട് അധികം സംസാരിക്കുന്നില്ല. നമുക്ക് വീഡിയോസ് കാണാം.